കെസിബിയുടെ അറുകല അവസാനിക്കണം. ജനങ്ങളുടെ പ്രയാസത്തിനോടൊപ്പവും ജനങ്ങളുടെ വിഷമത്തോടൊപ്പവും കെസിബി പങ്കുചേരണം. ഇത്രയും കടുത്ത പ്രതിസന്ധിയും പ്രയാസവും വിഷമം അനുഭവിക്കുന്ന ഒരു സാഹചര്യം, ഇതിന്റെ മുൻപൊന്നും കെസിയോ അല്ലെങ്കിൽ കെസിബിയോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബോർഡുകളോ അനുഭവിച്ചിട്ടില്ല, കേട്ടിട്ടുമുണ്ട്. അപ്പൊ അത്രക്ക് കടുത്ത സമ്മർദ്ദത്തിലും പ്രയാസത്തിലും പൗരജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനെ ഡബിളായിട്ട് കറണ്ട് ചാർജ് വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇവിടെ പല കാര്യത്തിലും മൊറട്ടോറിയം വരെ പ്രഖ്യാപിച്ചു ബാങ്കുകാർ. അവർ ലക്ഷക്കണക്കിന് ഉറപ്പ് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിയതിന് പോലും മൊറട്ടോറിയം പ്രഖ്യാപിച്ച് ആറുമാസം കഴിഞ്ഞിട്ട് ഒരു വർഷത്തോ കാലാവധി കഴിഞ്ഞ് അതിനിടയിൽ അടക്കുക അതല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അടക്കുക. വലിയ അവധികൾ സർക്കാർ പ്രഖ്യാപിച്ചു, ബാങ്കുകാർ പ്രഖ്യാപിച്ചു. വലിയ അവധികൾ ചെറിയ സംഖ്യകളൊന്നല്ലല്ലോ, 10, 20, 30 ലക്ഷം രൂപ പോലും ലോൺ എടുത്ത് ആളുകൾക്കാണ് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത്. അത് സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും പ്രയാസവും കണക്കിലെടുത്തുകൊണ്ട് ബാങ്കുകാർ പ്രഖ്യാപിക്കുകയാണ്, മൊറട്ടോറിയം പ്രഖ്യാപിച്ചു, ആറുമാസം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ. കുറെ നിബന്ധനകളും കാര്യങ്ങളും അതിൽ ഉണ്ടാവും. കെ എസ് ഇബി അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ കർണാടക ഇപ്പോൾ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ഈ 1-2 മാസത്തെ കെ എസ് ഇബി ബില്ല് തന്നെ ഒഴിവാക്കുന്ന രീതിയിലാണ് ഇപ്പൊ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കർണാടക ചെയ്തു ബില്ല് അടക്കേണ്ട കാര്യമില്ല. അപ്പോ ജനങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങാം, അവരാൾ തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന കെ എസ് ഇബി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണ് കെ എസ് ഇബിക്ക് എതിരെ പരാതി ഇല്ലാത്തവർ? എല്ലാവരും. 2 മാസം ഉപയോഗിച്ചവർക്ക് 4 മാസത്തെ ബില്ല് എന്നുള്ള പരാതിയാണ്. 1500 ഉപയോഗിക്കുന്നവന് ബില്ല് വരുന്നത് 3400 ആണ്. ഉപയോഗിക്കാത്തവർക്ക് പോലും ഡബിളാണ് വരുന്നത്. അപ്പൊ മീറ്റർ റീഡിംഗ് നോക്കുന്ന സമയത്ത് ഇത്ര യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അവർക്ക് പറയും. അവർക്ക് മീറ്റർ റീഡിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചത് അവർക്കൊന്നും പറയാനില്ല. ഇത് എവിടെയാണ് അഡ്ജസ്റ്റ്മെന്റ്, എന്ത് കാര്യമാണ് ചെയ്യുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യത്തിലൊക്കെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 1-2 മാസത്തെ ബില്ല് അങ്ങനെ സർക്കാർ കുറച്ച് കൊടുക്കണം. കെ സി ബി ബോർഡിനോട് ആവശ്യപ്പെടണം, ഇത്രയും കാലം കൃത്യമായി ചെയ്തില്ലേ, ജനങ്ങൾ വലിയ പ്രയാസത്തിലും ദുരിതത്തിലല്ലേ, ബുദ്ധിമുട്ടിലല്ലേ, ഇഷ്ടം പോലെ സർക്കാരിന്റെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഇത് സംബന്ധമായ രീതിയിലുള്ള പണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, പല ബില്ലുകളും നടത്തി കൊടുക്കുന്നു, പല സംഘടനകളും വളരെ വ്യക്തികളും പല വ്യവസായങ്ങളും സർക്കാർ സഹായിക്കുന്നു. ഇങ്ങനെ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് 1-2 മാസത്തെ ബില്ലുകൾ ഒഴിവാക്കി കൊടുക്കുക. വലിയ വലിയ വ്യവസായികൾക്കും വലിയ വലിയ ബിസിനസ്സുകാർക്കും കറണ്ട് ബില്ല് ഒഴിവാക്കി കൊടുക്കുന്നുണ്ടല്ലോ, പൈസ കൊടുക്കാതെ അവരുടെ പല പണങ്ങളും എഴുതി തള്ളുന്നുണ്ടല്ലോ. അപ്പൊ അത്തരം ആളുകൾക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണക്കാരൻ ആളുകൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അത് കേസിന് നിർബന്ധമായിട്ട് ചെയ്യണം. എല്ലാവരും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും സങ്കടത്തിലും അകപ്പെടുന്ന സമയത്ത് പരമാവധി കിട്ടുന്നിടത്തോളം വലിച്ചെടുത്ത് ഞാൻ പോക്കറ്റിലാക്കുന്ന സമീപനത്തിൽ നിന്ന് കെ എസ് ഇബി മാറി നിൽക്കണം. അവരും സമൂഹത്തിന്റെ ഭാഗമാണ്. സമൂഹത്തിന് ഒരു പ്രയാസം ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെടാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും അത് സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ പറയാനും അവരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കെ എസ് ഇബിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യങ്ങളാണ്. ഇത്തരം കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് 1 അല്ലെങ്കിൽ 2 മാസം ആ കറണ്ട് ബില്ല് മുഴുവൻ ഒഴിവാക്കുന്ന സംവിധാനമാണ് 1-ാം ഘട്ടത്തിൽ ചെയ്തത്. പലരും ചെയ്യപ്പെടുന്ന അങ്ങനെയാണ്, പല മേഖലയിലും അങ്ങനെയാണ്. പല വാടക റൂമുകളിലും വാടക തന്നെ വാങ്ങുന്നില്ല. അത് വാടകക്കാരൻ വലിയ സംഖ്യ ഉള്ളത് കൊണ്ടല്ല, അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് ഈ മാസം അല്ലെ അടുത്ത മാസം 2-3-4 മാസം അല്ലെ കോവിഡിന്റെ വലിയ പ്രതിസന്ധി കഴിയുന്നവരെ വാടക തന്നെ തരണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് പ്രൈവറ്റ് മുതലാളിമാരുണ്ട്. ഒരു ഗവൺമെന്റ് ആ സമയത്ത് അതിനേക്കാളും ശക്തിയും അതിനേക്കാളും സമ്പത്തും അധികാരങ്ങളും ഉള്ളവരാണ്. അവർ ഈ ഒരു സാധാരണക്കാരനായിരിക്കുന്ന ബിൽഡിംഗ് ഉടമ ചെയ്യുന്ന രീതിയിലുള്ള സഹായം പോലും ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ സങ്കടകരമായ കാര്യമാണ്. ഈ കാര്യത്തിലൊക്കെ ജനങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മനസ്സിലാക്കിക്കൊണ്ട് കറണ്ട് ബില്ല് ഒഴിവാക്കി കൊടുക്കുക. പല സർക്കാരും അത് ആലോചിക്കുന്നുണ്ട്, പല സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ സംസ്ഥാനത്തിന്റെ സർക്കാരുകൾ അത് ആലോചിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിന്നിട്ട് ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധമായിട്ട് ആ നടപടി സ്വീകരിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് പരിഹരിക്കുന്ന ഒരു സർക്കാരാണെന്ന് ആവശ്യമുള്ളത്. അപ്പൊ വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലുമാണ്. ചെറിയ വീട്ടിൽ പോലും 500-1000 രൂപ വരുന്ന വീട്ടിൽ പോലും 3000-4000 രൂപയാണ് ഗതിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, റേഷൻ അരി പോലും വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഇത്രയും വലിയ കറണ്ട് ബില്ല് ഷോക്ക് അടിച്ചു പോകുന്ന സ്ഥിതി. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാലോചിതപരമായിരിക്കുന്ന മാറ്റങ്ങളും ചിന്തകളും സർക്കാരിനും കെ സി ബിക്കും നിർബന്ധമായിട്ടും ആവശ്യമാണ്.